പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുട്ടക്കോഴി വിതരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീജയൻ. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ബി ജെ പി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പദ്ധതിയിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ലെന്നും വൈസ് പ്രസിഡന്റ് കെ പി ശ്രീജയൻ പറഞ്ഞു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ മുട്ടക്കോഴി വിതരണത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമുണ്ടെന്ന ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീജയൻ പറഞ്ഞു. 8000 കുടുംബങ്ങൾക്കാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ വാർഡുകളിലായി മുട്ടക്കോഴികളെ വിതരണം ചെയ്യുന്നത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൃഗസംരക്ഷണ വകുപ്പിലാണ് നമ്മൾ കോഴി 5 മുട്ടക്കോഴികൾ അടങ്ങുന്ന 8000 കുടുംബങ്ങൾക്ക് 22 വാർഡുകളിലായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു പദ്ധതി വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഇത്രയും വലിയ രീതിയിൽ മുട്ടക്കോഴികൾ കൊടുക്കുന്ന ഒരു പദ്ധതി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണെന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാൻ സാധിക്കും. ഇതിൽ മുട്ടക്കോഴി വിതരണം നമ്മൾ സാധാരണ ഇതിൽ 8000 കുടുംബങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിന് 5 കോഴികൾ വെച്ചിട്ടാണ്. 5 കോഴികളെ നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും കോഴികൾ ഉണ്ടാവേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി ആകെ 4 വാർഡുകളിലാണ് പൂർണ്ണമായി കൊടുക്കേണ്ടതുള്ളത്. അതിലിപ്പോൾ നമ്മൾ ഒരു വാർഡ് മാറ്റി നിർത്തിയിട്ടുള്ളതല്ല, ഇനി 4 വാർഡുകളിൽ ഇനി കൊടുത്തു തീർക്കാനുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു പ്രശ്നം വന്നത് കാരണം കളക്ടറുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ അതിൻ്റെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ അത് അതിനുവേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടി തേടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലൊരു ആരോപണം പറഞ്ഞത് മെമ്പർ അറിയാണ്ടും മറ്റുള്ളവരും അറിയാണ്ടല്ല, ഇതിനൊരു ലിസ്റ്റാണുള്ളത്. ഈ അപേക്ഷ തന്നവരെയൊക്കെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ലിസ്റ്റിൽ ഒരു കുറച്ച് ആളുകൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. 74 ആളുകൾക്ക് 75 ആളുകൾക്കാണ് അത് ഏകദേശം ആ വാർഡിൽ കൊടുത്തിട്ടുള്ളത്. ചില വാർഡുകളിൽ വിതരണം പൂർത്തിയായിട്ടില്ലെന്നും കോഴികൾ ചത്തുപോവുകയാണെങ്കിൽ അറിയിപ്പ് ലഭിച്ചയുടൻ മൃഗസംരക്ഷണ വകുപ്പ് മാറ്റി നൽകുന്നുണ്ടെന്നും വൈസ് പ്രസിഡന്റ് കെ പി ശ്രീജയൻ പറഞ്ഞു. പദ്ധതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലമാണ് ബി ജെ പി ഇത്തരത്തിൽ പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൽ പിന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് ഇവിടെ ഇന്ന ആൾക്ക് അപ്പം കോഴി കൊടുത്തവർ മുഴുവൻ സി പി എമ്മോ അല്ലെങ്കിൽ കോഴി കൊടുത്തവർ മുഴുവൻ കോൺഗ്രസോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, രാഷ്ട്രീയം നോക്കിയിട്ട് ജാതി നോക്കിയിട്ടല്ല കോഴി കൊടുക്കണം. അത് ഈ പറഞ്ഞെന്ന ഇത് പ്രസ്താവന പറഞ്ഞ ചില അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ പറഞ്ഞൊരു വാക്കായിട്ട് നമ്മളത് കണക്കാക്കുന്നുള്ളൂ. കാരണം നമ്മൾ അതിലൊരു അഴിമതി നടത്താൻ നമുക്ക് യാതൊരു തരത്തിൽ ഉദ്ദേശിച്ചിട്ടുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ സുതാര്യമായ രീതിയിൽ തന്നെ ഈ 22 വാർഡുകളിലും ലഭിച്ച അപേക്ഷകൾ, ചില വാർഡുകളിൽ 300 ലഭിച്ചിട്ടുണ്ട്, ചില വാർഡുകളിൽ 100 ലഭിച്ചിട്ടുള്ളൂ. ഇപ്പം എന്തുകൊണ്ടും ആ വാർഡിൽ നമുക്ക് 19 വാർഡിൽ, പ്രസ്തുത 19 വാർഡിൽ ആരോപണം ഉന്നയിക്കുന്ന 19 വാർഡിൽ 112 അപേക്ഷയോ 120 അപേക്ഷയോ താഴെയുള്ളൂ. അത് മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ മുഴുവൻ കൊടുക്കുമ്പോഴേക്ക് ആ കോഴികളുടെ എണ്ണം കുറവ് കാരണം. പിന്നെ ചത്ത കോഴികൾ 5 ദിവസത്തിനുള്ളിൽ വിവരം പറയുകയാണെങ്കിൽ ഈ കോഴികൾ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ ആ കോഴി കൊടുക്കുന്ന ആൾ ബാധ്യസ്ഥനാണ്. ഇത് നടത്തുന്നത് പഞ്ചായത്ത് മാത്രമല്ല മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഹാച്ചറിയിൽ നിന്ന്, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അംഗീകാരമുള്ള ഇതിൽ നിന്ന് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ ഇതിൻ്റെ മൃഗസംരക്ഷണ നമ്മുടെ പഴയന്നൂരുള്ള വെറ്റിനറി സീനിയർ വെറ്റിനറി ഡോക്ടറാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ. നമ്മളത് കൊടുക്കല്ല, അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല, ആരാണ് അപേക്ഷ തന്നെ അവർക്ക് കോഴി കൊടുക്കും. റൈറ്റ് ന്യൂസ് പഴയന്നൂർ.